സാൾട്ട് ആൻഡ് കാംഫർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആബിദ് തറോട്ടത്ത്. കിം 2022 ബി ഫാമിൻ്റെയും മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെയും ഫസ്റ്റ് അലോട്ട്മെൻ്റ് വരുന്നതിന് മുമ്പ് തന്നെ, അതായത് പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ തന്നെ പലരുടെയും ചോദ്യം മോപ്പപ്പ് അലോട്ട്മെൻറ്റിനെ പറ്റിയാണ്. മോപ്പപ്പ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ഉണ്ടാവില്ല, ഗവൺമെൻറ് കോളേജുകളിലേക്ക് മാത്രമേ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. അതും സെക്കൻഡ് അലോട്ട്മെൻറ്റും കൂടെ കഴിഞ്ഞിട്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ള തീരുമാനം വന്നതിന് ശേഷം, അതും കഴിഞ്ഞിട്ട് വേക്കൻസി ഉണ്ടെങ്കിലാണ് മോപ്പപ്പ് റൗണ്ട് നടക്കുന്നത്. സാധാരണഗതിയിൽ വേക്കൻസി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്, അതായത് ഏതെങ്കിലും ഒരു കോളേജിൽ വേക്കൻസി ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കോളേജിലേക്കും ഉള്ള നിലക്കാണ് മോപ്പപ്പ് റൗണ്ട് വരുന്നത്. അപ്പോൾ മോപ്പപ്പ് റൗണ്ടിൽ ആർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റും, ആർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾ മോപ്പപ്പ് റൗണ്ടിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമോ, മോപ്പപ്പ് റൗണ്ട് ഉണ്ടാവില്ലേ, അത് എന്നാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ സാധിക്കില്ല. കാരണം അത് എത്രയോ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം വരേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ മോപ്പപ്പ് റൗണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജുകളിലേക്ക് മാത്രമേ ഉള്ളൂ, ഈ വർഷവും അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ആർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളത്, ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ ഇനി തേർഡ് റൗണ്ട് ഉണ്ടെങ്കിൽ അതോ, അതിൽ കിട്ടാത്തവർക്കൊക്കെ മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാം. ഇനി ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ടോക്കൺ ഫീസ് അടക്കാതെ പുറത്തായിട്ടുണ്ടെങ്കിൽ അവർക്കും പങ്കെടുക്കാം, സെക്കൻഡ് റൗണ്ടിൽ ടോക്കൺ ഫീസ് അടക്കാതെ പുറത്തായിട്ടുണ്ടെങ്കിൽ അവർക്കും പങ്കെടുക്കാം. ജോയിൻ ചെയ്തവർക്ക് പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മോപ്പപ്പിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ദയവചെയ്ത് എനിക്ക് മറുപടി ഇപ്പോൾ തരാൻ സാധിക്കില്ല. മോപ്പപ്പ് റൗണ്ടിൻ്റെ നിയമങ്ങൾ ഓരോ വർഷവും മാറി വരുന്നുണ്ട്, ഓരോ വർഷവും മാറി വരുന്നതുകൊണ്ട് കഴിഞ്ഞ വർഷം ഇങ്ങനെയായിരുന്നു നടന്നത് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് മോപ്പപ്പ് സെക്കൻഡ് റൗണ്ടിൽ ഫീസ് അടച്ചു കഴിഞ്ഞാൽ മോപ്പപ്പ് റൗണ്ടിന് പോകുമ്പോൾ, സെക്കൻഡ് റൗണ്ടിൽ ടോക്കൺ ഫീസ് അടച്ചും ജോയിൻ ചെയ്യാതിരുന്നാൽ മോപ്പപ്പ് റൗണ്ടിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, എന്നിട്ട് ഞങ്ങൾക്ക് ഇത് ഫീസ് റീഫണ്ട് ചെയ്യാൻ കഴിയുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഫീ റീഫണ്ടിൻ്റെ കാര്യമൊന്നും ഇപ്പോൾ ഒന്നും പറയാൻ സാധ്യമല്ല, അതൊക്കെ സി ഇ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പിന്നീട് ഫീ റീഫണ്ടിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ പറയുന്ന രൂപത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.